ഹായ് ഹലോ നമസ്കാരം ഞാൻ നൗഫൽ ഭാഷ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു വീഡിയോ സെഷൻ തുടങ്ങുകയാണ് ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുടെ റിവ്യൂ ആണ് ഈ വീഡിയോകളിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതുപോലെ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ അതായത് ഒരു സിനിമാ പ്രേക്ഷകൻ്റെ ആത്മകഥ അത് കൽപ്പറ്റ നാരായണൻ എഴുതിയ ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഏതൊരു സിനിമ പ്രേമി അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകൻ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് അതായത് ഇതൊരു സിനിമ ആസ്വാദകൻ എഴുതിയ ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ചെറുപ്പത്തിൽ സിനിമകൾ കണ്ട ആ ഒരു അന്തരീക്ഷം പിന്നെ അദ്ദേഹം വിലയിരുത്തുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സിനിമകളിലെ കഥാപാത്രങ്ങളും എല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതായത് എൻ്റെ ആത്മകഥകളിൽ ഒന്ന് മുഖ്യമായ ഒന്ന് സിനിമാ പ്രേക്ഷകൻ്റേതാണ് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ ഇതിൽ 25 അധ്യായങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഈ നീ പഠിച്ചതെവിടെ പാപ്പ എന്ന് തുടങ്ങുന്ന തലക്കെട്ടിൽ അദ്ദേഹം ഈ സൗണ്ട് ലൈബ്രറി അതായത് അന്ധർക്ക് വേണ്ടിയുള്ള ഒരു സൗണ്ട് ലൈബ്രറിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് എത്രമാത്രം അനിവാര്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ ഭൂമിയിലെ പുതിയ വാഗ്ദാനം ശേഷം വെള്ളിത്തിരയിൽ സ്കൂളിലെത്തിയ സത്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ആ സ്കൂളിൽ ഒരിക്കൽ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പഴയ ആക്ടർ അതായത് സത്യൻ സാറിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന ആ സമയത്തുണ്ടാകുമ്പോൾ ആ സമയത്തുണ്ടായ ചില അനുഭവങ്ങൾ അപ്പോൾ ഇതുപോലെ അനുഭവങ്ങൾ നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു അനുഭവമാണ് കാരണം ഈ ഒരു കാലഘട്ടം ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പഴയ കാലഘട്ടം എങ്ങനെയായിരുന്നു അപ്പോഴുള്ള മനുഷ്യരുടെ ആ ഒരു മാനസികാവസ്ഥ എല്ലാം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അതേപോലെ ഇദ്ദേഹത്തെ സ്വാധീനിച്ച കഥാപാത്രങ്ങളും ഇദ്ദേഹത്തെ സ്വാധീനിച്ച സിനിമകളെക്കുറിച്ചും ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് മുഖ്യമായി ദൃശ്യം എന്ന സിനിമ നമുക്കറിയാം ഏറ്റവും വൻ ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയാം ആ സിനിമ ആക്ച്വലി അതൊരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരായ ഒരു സിനിമയാണ് എന്നുകൂടി ഇദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് കാരണം അവിടെ ശരിക്കും നീതി നടപ്പിലാക്കപ്പെട്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഈ പുസ്തകത്തിലുണ്ട് അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു സിനിമ പ്രേമിക്ക് വായിക്കാവുന്നൊരു പുസ്തകമാണ് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് തീർച്ചയായും വായിക്കാവുന്നൊരു പുസ്തകമാണ് ഒരു സിനിമാ പ്രേക്ഷകൻ്റെ ആത്മകഥ ജീവിതത്തെ ഫ്രെയിം കൊണ്ട് അളക്കാൻ ശ്രമിച്ച ഒരു കാണിയുടെ ആത്മഛായകൾ ടാക്കീസുകളും പെട്ടിപ്പാട്ടുകളും പാട്ടുപുസ്തകങ്ങളും സിനിമാ നോട്ടീസുകളും ചലച്ചിത്ര ശബ്ദരേഖകളുമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടിക്കുപ്പായക്കാരൻ അപ്പോൾ ഇതിൽ അതന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട് പക്ഷേ അതിപ്പോൾ ഇദ്ദേഹം ഈ ഒരു പുസ്തക രൂപത്തിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അതൊരു പുതിയൊരു നല്ലൊരു അനുഭവമാണ് ഇപ്പോൾ പ്രേക്ഷകനായി മുതിർന്നതിൻ്റെ കഥ സമയങ്ങളിൽ ചിലതിനെ അനർഘ സമയങ്ങളായി മാറ്റിയ ഒരു ആര് കണ്ടാലും തനിക്കുള്ളത് അവശേഷിപ്പിച്ച അസഖ്യം കാഴ്ചകളുടെ ഫ്ലാഷ് ബാക്ക് തിയേറ്ററിൻ്റെ ഇരുട്ടിലാണ് തൻ്റെ പിറവിയും പരിണാമവും സംഭവിച്ചത് എന്ന് ആത്മാർത്ഥമായും വിശ്വസിക്കുന്ന ഒരുവൻ്റെ സിനിമാ സ്മരണകളുടെ പുസ്തകം ഇദ്ദേഹം പണ്ട് സിനിമ കാണുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട് തീ കത്തുന്നതൊന്നും ഇവരാരും അറിയാതെ സിനിമ കണ്ട് ആസ്വദിച്ച ആ ഒരു കാലങ്ങളെക്കുറിച്ചൊക്കെ ആദ്യത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അതും വളരെ നന്നായിരുന്നു പക്ഷേ എന്തായാലും ഒരു സിനിമ പ്രേമി വായിക്കാവുന്ന ഒരു പുസ്തകമാണ് ഒരു സിനിമ പ്രേക്ഷകൻ്റെ ആത്മകഥ വീണ്ടും മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം നന്ദി